നമസ്കാരം. തൃത്താലയിലെ ബി ജെ പി സ്ഥാനാർത്ഥി ശങ്കുട്ടിദാസിനെ കുറിച്ച് ശ്രീജിത്ത് പണിക്കർ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കുറിപ്പ് വായിക്കാനിടയായി. ശങ്കുട്ടിദാസ് എന്ന വ്യക്തിയുടെ കഴിവും ജനങ്ങളെ സേവിക്കാനുള്ള അർപ്പണബോധവും വളരെയധികം വ്യക്തമായി കാട്ടിത്തരുന്ന ഒരു കുറിപ്പാണത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ പരിഗണനകൾ എന്തൊക്കെയെന്ന് തീരുമാനിക്കാനും ജാതിമത ഭേദമന്യേ പൊതുജനത്തിന് ഉചിതമായത് ചെയ്യാനും സത്യത്തിന്റെ കാവലാളായി പ്രവർത്തിക്കാനും ഈ 30-കാരനോളം പക്വതയുള്ളവർ വരുന്ന നിയമസഭയിൽ ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണ് എന്നും അതാണ് എനിക്ക് ശങ്കുവെന്ന സുഹൃത്ത് എന്നും ശ്രീജിത്ത് പണിക്കർ പറയുന്നു. ഇനി രാഷ്ട്രീയത്തിനപ്പുറം അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം വ്യക്തിപ്രഭാവം ഒന്നുകൊണ്ട് മാത്രം ജനപ്രതിനിധി സഭകളിൽ ഇരിക്കാൻ യോഗ്യരായ അപൂർവം ചിലരുണ്ട്. അക്കൂട്ടത്തിലാണ് എനിക്ക് ശങ്കുവെന്ന രാഷ്ട്രീയക്കാരനെന്നും അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ശ്രീജിത്ത് പണിക്കർ പറയുന്നു. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. നിരവധി രാഷ്ട്രീയ പ്രവർത്തകർ എന്റെ സുഹൃത്തുക്കളായുണ്ട്. എന്നാൽ ഒരു സുഹൃത്ത് രാഷ്ട്രീയ പ്രവർത്തകനാകുന്നത് ആദ്യമാണ്. അതുകൊണ്ട് തന്നെ ആ സുഹൃത്തിനോടുള്ള സ്നേഹം രാഷ്ട്രീയത്തിനും അതീതമാണ്. ശങ്കുട്ടി ദാസ്, ഒരു രാഷ്ട്രീയക്കാരന് ഉണ്ടാകേണ്ട ചില ഗുണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം അയാൾ ഏതു സമയത്തും സമീപിക്കാവുന്നവനായിരിക്കണം എന്നതാണ്. ശങ്കു അത്തരത്തിലൊരാളാണെന്ന് എന്നോളം സാക്ഷ്യപ്പെടുത്താവുന്നവർ വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. നിയമസംബന്ധിയായ സംശയങ്ങൾ തീർക്കാൻ ഏതു സമയത്തും ഞാൻ സമീപിക്കുന്ന ആളാണ് ശങ്കു. തലമുതിർന്ന പല അഭിഭാഷകർക്കും തുല്യമായ നിയമജ്ഞാനം ശങ്കുവിനുണ്ട്. വിവിധ പൊതുവിഷയങ്ങളിൽ ശങ്കു പ്രകടിപ്പിച്ചിട്ടുള്ള നിയമവ്യാഖ്യാനങ്ങൾ പിന്നീട് വ്യവഹാര നടപടികളുടെ ഭാഗമായി പൂർണ്ണമായ അർത്ഥത്തിൽ അതേപടി കോടതികൾ വ്യാഖ്യാനിക്കുന്നത് കണ്ടപ്പോൾ തെല്ലും അതിശയം തോന്നിയിട്ടില്ല. സത്യസന്ധതയും കാര്യക്ഷമതയും ഒരു പൊതുപ്രവർത്തകന് ഉണ്ടാകണമെന്ന് നമുക്കേവർക്കും ആഗ്രഹമുണ്ടെങ്കിലും ഈ ഗുണങ്ങളൊക്കെ ചുരുക്കം ചിലരിൽ മാത്രമേ കാണാറുള്ളൂ. ശബരിമല, മാപ്പിള ലഹള, ഏഴര പൊന്നാന, ചെറുവള്ളി എസ്റ്റേറ്റ് തുടങ്ങിയ വിഷയങ്ങളിൽ ശങ്കു പ്രകടിപ്പിച്ചത് കേവലം വിഷയപരിജ്ഞാനവും സത്യസന്ധതയും കാര്യക്ഷമതയും മാത്രമല്ല ആത്മാർത്ഥത കൂടിയാണ്. ചരിത്രത്തെയും വസ്തുതകളെയും വളച്ചൊടിച്ചും ദുർവ്യാഖ്യാനം ചെയ്തും നിരന്തരമായ ആക്രമണം ഉണ്ടായപ്പോൾ മിതഭാഷിയായി വസ്തുതകളെ മുൻനിർത്തി പ്രതിരോധിക്കാൻ സാധിച്ച ചുരുക്കം ചിലരിൽ ഒരാളാണ് ശങ്കു. ഒന്നുറപ്പാണ്, നമ്മുടെ സംസ്ഥാനത്തിന്റെ പരിഗണനകൾ എന്തൊക്കെയെന്ന് തീരുമാനിക്കാനും ജാതിമത ഭേദമന്യേ പൊതുജനത്തിന് ഉചിതമായത് ചെയ്യാനും സത്യത്തിന്റെ കാവലാളായി പ്രവർത്തിക്കാനും ഈ 30-കാരനോളം പക്വതയുള്ളവർ വരുന്ന നിയമസഭയിൽ ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണ്. അതാണ് എനിക്ക് ശങ്കുവെന്ന സുഹൃത്ത്. ഇനി രാഷ്ട്രീയത്തിനപ്പുറം അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം വ്യക്തിപ്രഭാവം ഒന്നുകൊണ്ട് മാത്രം ജനപ്രതിനിധി സഭകളിൽ ഇരിക്കാൻ യോഗ്യരായ അപൂർവം ചിലരുണ്ട്. ഉദാഹരണത്തിന് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ. അക്കൂട്ടത്തിലാണ് എനിക്ക് ശങ്കുവെന്ന രാഷ്ട്രീയക്കാരൻ. വിജയാശംസകൾ ശങ്കു. ഇങ്ങനെയാണ് ശ്രീജിത്ത് പണിക്കരുടെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.